ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ലേണിംഗ് എക്സലൻസ് വർക്ക്ഷീറ്റ് ട്വൽത്ത് വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണാൻ എൻ്റെ വീഡിയോ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 67 വർക്ക്ഷീറ്റ് 13 ആണ്. അതിലുള്ള ആക്ടിവിറ്റി 1, എ ഹേർട്ട് വിത്തൗട്ട് ഡ്രീംസ് ഈസ് ലൈക്ക് എ ബേർഡ് വിത്തൗട്ട് ഫെതേഴ്സ്. അതായത് സ്വപ്നങ്ങൾ കാണാത്ത ഒരു ഹൃദയമുള്ള ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? ഫെതേഴ്സ് ഇല്ലാത്ത, തൂവലുകളില്ലാത്ത പക്ഷിയെ പോലെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വപ്നത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. യു മേ ഹാവ് യുവർ ഓൺ ഡ്രീംസ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ടാകും. എക്സ്പ്രസ് വൺ ഓഫ് യുവർ ഡ്രീംസ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. യു ക്യാൻ ഡ്രോ എ പിക്ചർ ഓഫ് യുവർ ഡ്രീം ഓർ റൈറ്റ് എബൌട്ട് യുവർ ഡ്രീം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹമെങ്കിൽ ഒരു ഡോക്ടറെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ ഡോക്ടർ ആ ഒരു ഡ്രീമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹമെങ്കിൽ ടീച്ചറെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ എന്താണ് ഭാവിയിലാകാൻ താല്പര്യമുള്ളത്? ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രീംസ്, വെറൈറ്റി ആയിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. എന്തായാലും ഒരു മോഡൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിത്തരാം. എ ഡ്രീംലെസ് പേഴ്സൺ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എനി ഡയറക്ഷൻ. ഒരു ഡ്രീംലെസ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഷിപ്പിനെ പോലെയാണ്, ഡയറക്ഷൻ ഇല്ലാത്ത, അല്ലേ? എവ്രി വൺ ഹാസ് ദെയർ ഓൺ ഡ്രീംസ്, എല്ലാവർക്കും അവരുടേതായ ഡ്രീം ഉണ്ടാവും. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഡോക്ടർ, എൻ്റെ ഡ്രീം എന്നത് ഒരു ഡോക്ടർ ആവണമെന്നാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ നോബിൾ പ്രൊഫഷൻ, ഒരു നോബിൾ പ്രൊഫഷൻ ആണ്. എ ഡോക്ടർ ക്യാൻ സേവ് അതേഴ്സ് ലൈവ്സ് ബൈ ട്രീറ്റിംഗ് ദം വെൽ, അല്ലെ? ഒരു ഡോക്ടർക്ക് മറ്റുള്ളവരുടെ ജീവിതം സംരക്ഷിക്കാൻ സാധിക്കും. ഹി ഹെൽപ്സ് പീപ്പിൾ ഇൻ ക്യൂറിങ് ഓൾ ദ ഡിസീസസ് ബൈ ഗിവിങ് ദ റിക്വയർഡ് മെഡിസിൻ, അല്ലേ? കറക്റ്റ് മെഡിസിൻസ് കൊടുത്തിട്ട് അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കും. നൗ ദിസ് പാൻഡമിക് സിറ്റുവേഷൻ ഐ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ ഡോക്ടർ, അല്ലേ? ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഡോക്ടർ ആവുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം അത്രയും സീരിയസ് കണ്ടീഷൻ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. സോ നോ വൺ വുഡ് ബി ഏബിൾ ടു സർവൈവ് ഇൻ ദിസ് വേൾഡ് ഇഫ് ദർ വാസ് നോ ഡോക്ടർ. ഡോക്ടർ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ തന്നെ ശരിക്കും സാധിക്കില്ല. കാരണം നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവരുടെ അടുത്തേക്കാണല്ലോ പോവുക. അപ്പോൾ അത്രയും നോബിൾ പ്രൊഫഷൻ ആണ് നത്തം. നത്തിങ് കുഡ് ബി ഗ്രേറ്റർ ദാൻ സേവിങ് സം വൺസ് ലൈഫ് ആൻഡ് സ്പ്രെഡിങ് ജോയ് ഇൻ ദ വേൾഡ്, അല്ലേ? ഒരാളുടെ ജീവിതം രക്ഷിക്കുക അല്ലെങ്കിൽ ഈ ലോകത്ത് സന്തോഷം ഉണ്ടാക്കുക എന്നതിൽ പരം ഏറ്റവും നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഡ്രീം എന്നുള്ളത് ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. ഇനിയോ നിങ്ങൾക്ക് ഇനി ടീച്ചർ ആവാനാണ് താല്പര്യമെങ്കിൽ എങ്ങനെയൊക്കെ എഴുതാം? മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. പിന്നെ നമുക്ക് എഴുതാം, വിതൗട്ട് എ ഡ്രീം നോ വൺ ക്യാൻ ഗ്രോ ഇൻ ലൈഫ്. ഒരു ഡ്രീം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കില്ല. ഐ ബിലീവ് ദാറ്റ് ടീച്ചിങ് ഈസ് എ നോബിൾ പ്രൊഫഷൻ. നമുക്കിങ്ങനെ എഴുതാം, നോബിൾ പ്രൊഫഷനാണ് ടീച്ചിങ് എന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഡ്രീംസ് ഉള്ളത് അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇനി പേജ് നമ്പർ 68 എടുക്കുക. ആക്ടിവിറ്റി 2, നമ്മൾക്ക് ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. സരോജിനി നായിഡുവിൻ്റെ സോങ് ഓഫ് എ ഡ്രീം എന്നുള്ള പാഠഭാഗത്തിലുള്ള കുറച്ച് ലൈൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗം മുഴുവൻ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളും അതിലുള്ള ഓരോ ആക്ടിവിറ്റീസും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 9th പ്ലേലിസ്റ്റിൽ ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ റൈമി വേർഡ്സ് എന്താണ്, അലിട്രേഷൻ എന്താ, മെറ്റഫോർ എന്താ, പേഴ്സോണിഫിക്കേഷൻ എന്താ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. കണ്ടീഷണൽ ഗ്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കാരണം നിങ്ങളിത് വെറുതെ നോക്കി എഴുതി വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അടുത്ത വർഷം നിങ്ങൾ 10th സോ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കും. ഓക്കെ, ഞാൻ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോം സോങ് ഓഫ് എ ഡ്രീം. സോങ് ഓഫ് എ ഡ്രീം എന്നുള്ളതിലുള്ള കുറച്ച് ലൈൻസ് ആണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ കവയത്രി രാത്രി നിൽക്കുകയാണ്. അപ്പോൾ അത് അവൾ കാണുന്നത് നല്ലൊരു മാജിക്കൽ വുഡിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതും അതുപോലെ തന്നെ അവൾക്ക് ഓരോ ചിന്ത വരുന്നത് പോപ്പി ലൈക്സ് പ്രാങ്ക്സ് പോപ്പി ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേഡ്സുമായി കമ്പയർ ചെയ്തിട്ടുണ്ട്. സ്പിരിറ്റ്സ് ഓഫ് ലവിനെ സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സ്പിരിറ്റ്സ് ഓഫ് പീസിനെ സ്ട്രീംസ് ദാറ്റ് ഫ്ലോ അരുവികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്ന ഒരു വേൾഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കവിത നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, എൻ്റെ ക്ലാസ് കേട്ടാൽ മതി. നൗ ചൂസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കാം, വെൻ ഡിഡ് ദ പോയറ്റ് ഹാവ് ദ ഡ്രീം. എപ്പോഴാണ് ഡ്രീം ഉണ്ടാവുക നമുക്കെന്നെ അറിയാം. എപ്പോഴാ? അറ്റ് നൈറ്റ്, അല്ലേ? കറക്റ്റ് ആൻസർ. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഡസ് ദ മാജിക്കൽ വുഡ് സ്റ്റാൻഡ് ഫോർ. മാജിക്കൽ വുഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കവയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് ലാൻഡ് ആണ്. കാരണം അവിടെ ലവ് വേണം, ട്രൂത്ത് വേണം, പീസ് വേണം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താ? പെർഫെക്റ്റ് ലാൻഡ് ഓഫ് ഐഡിയൽ വാല്യൂസ്. തേർഡ് വൺ, വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് പീസ് കമ്പയേർഡ് ടു. ഇവിടെ സ്പിരിറ്റ് ഓഫ് പീസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഇവിടെ ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ് ഒഴുകുന്ന അരുവികളുമായിട്ടാണ്. നെക്സ്റ്റ് വൺ, ദ സ്പിരിറ്റ് ഓഫ് ലവ് ഈസ് കമ്പയർഡ്. സ്പിരിറ്റ് ഓഫ് ലവിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ് തിളങ്ങുന്ന നക്ഷത്രവുമായിട്ട്. ഇനി അടുത്തത്, സോൾ ഡീപ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്സ് പ്രാങ്ക്. വിച്ച് പോയറ്റിക് ഡിവൈസ് ഈസ് എംപ്ലോയിഡ് ഇൻ ദീസ് ലൈൻ.
ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ലൈക്ക് ഉണ്ട്. ലൈക്കോ ആസ ഒരു ലൈനിൽ ഉണ്ടെങ്കിൽ അത് സിമിലിയുടെ എക്സാമ്പിൾ ആണ്. മെറ്റഫർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ലൈക്കോ ആസ് ഉണ്ടാവില്ല എന്നാൽ കമ്പാരിസൺ നടന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം സിമിലി. ഓക്കെ, ദെൻ ഇനി നമുക്ക് പേജ് നമ്പർ 16 തന്നെ വർക്ക് ഷീറ്റ് 14 നോക്കാം. മാച്ച് കോളം എ വിത്ത് കോളം ബി. കോളം എ നോക്കുക, കോളം ബി നോക്കുക, എന്നിട്ട് മാച്ച് ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം വായിച്ച് നോക്കിയാൽ തന്നെ അടുത്ത ലൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിലുള്ള ഫസ്റ്റ് ലൈനിലുള്ള കുറച്ച് വേർഡ്സ് ഇപ്പുറത്തെ ലൈനിലുണ്ട്. അപ്പോൾ നോക്കിയാൽ വേഗം കിട്ടും. വളരെ സിമ്പിളാണ്. ദ സ്പീക്കർ വാസ് എലോൺ ഇൻ മാജിക്കൽ വുഡ്. സ്പീക്കർ ഒറ്റയ്ക്കാണ് ഇവിടെ, മാജിക്കൽ വുഡില്ല. അപ്പോൾ എന്താ, ഇപ്പുറത്തെ തന്നെ നോക്കൂ. ഐ സ്റ്റൂഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, സെയിം മീനിങ്. അടുത്തത് ദ പോയറ്റ് ഹാഡ് സോൾഫുൾ വിഷൻസ് ദാറ്റ് സ്പ്രാങ് ബിഫോർ ഹെർ ലൈക്ക് പോപ്പീസ്. പോപ്പീസിനെ പോലെ വിരിഞ്ഞു നിൽക്കുന്ന സോൾഫുൾ വിഷൻസ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെവിടെ വരുന്നത്? സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ഇവിടെ പോപ്പി ലൈക്ക് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും പോപ്പി ഫ്ലവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തതോ ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് മേഡ് ദ മാജിക്കൽ വുഡ് ഐഡിയൽ. ഇവിടെ പറയുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കുറിച്ചിട്ടാണ്. സോ ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. മാച്ച് ചെയ്യാം. അടുത്തത് ദ മാജിക്കൽ വുഡ് ഗ്ലിറ്റേഡ് വിത്ത് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ്. സ്പിരിറ്റ്സ് ഓഫ് ലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗദർ ആൻഡ് ഗ്ലീം അറൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലോങ്ങിങ് ഫോർ സെറിനിറ്റി വാസ് ക്വെൻച്ഡ് ബൈ ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്. ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് പീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ മതി, ആ ലൈനിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കാണും. ടു ക്വാഞ്ച് മൈ ലോങ്ങിങ് ഐ ബെഞ്ച് മീ ലോ ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതിലെ ഓരോ ലൈനിൻ്റെയും മീനിങ്ങും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ മതി. എന്ന നമുക്കിനി പേജ് നമ്പർ 70 എടുക്കാം. വർക്ക് ഷീറ്റ് 15. ആക്ടിവിറ്റി 1. റീഡ് ദ ലൈൻസ് ഫ്രോം ദ പോം സോങ് ഓഫ് എ ഡ്രീം. സോങ് ഓഫ് എ ഡ്രീം അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പോയട്രി അവിടെ രാത്രി നിൽക്കുന്ന ഓരോ കാര്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലുള്ളത് എന്താ? നൗ പിക്ക് ഔട്ട് ദ ഇമേജ്സ് വിച്ച് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സൈറ്റ് ആൻഡ് സെൻസ് ഓഫ് ഹിയറിങ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങളിവിടെ തന്നിട്ടുണ്ട് സെൻസ് ഓഫ് സൈറ്റും സെൻസ് ഓഫ് ഹിയറിങ്ങും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മീൻസ് ഇതിന് നമ്മൾ പറയുന്ന പേര് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ വിഷ്വൽ ഇമേജ് എന്നും നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഓഡിറ്ററി ഇമേജ് എന്നാണ് പറയുന്നത്. അതായത് കവികൾ കവിതയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇമേജ്സ് യൂസ് ചെയ്യാറുണ്ട്. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്, ടാക്റ്റൈൽ ഇമേജ്, അങ്ങനെ കുറേ ഇമേജ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് രണ്ട് ഇമേജാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വിഷ്വൽ ഇമേജാണ്, അതുപോലെ തന്നെ ഒന്ന് ഓഡിറ്ററി ഇമേജാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു കവിത ലൈൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആ ഒരു കാഴ്ച വന്നാൽ അത് വിഷ്വൽ ഇമേജ് ആയിരിക്കും. മനസ്സിൽ കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമേജാണ് വരുന്നതെങ്കിൽ അത് ഓഡിറ്ററി ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതാണ്? ആദ്യം നൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, രാത്രി. പിന്നെ പോപ്പി ഫ്ലവർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ. പിന്നെ യുവർ സ്റ്റാർസ് ദാറ്റ് ഗ്ലൗഡ് അല്ലേ, നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ് അല്ലേ, സ്ട്രീംസ് അരുവികളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു മാജിക്കൽ വുഡ്, നമുക്ക് അതങ്ങനെയും ചിന്തിക്കാം, ഒരു മാജിക്കൽ വുഡിനെ നമുക്ക് ചിന്തിക്കാം. ഇനി സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ബേർഡ്സിൻ്റെ സൗണ്ടുകളെ കുറിച്ച് പറയാം. പിന്നെ നമുക്കെന്ന് പറയാം, സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ് അവിടെ നമുക്ക് അരുവികളെ കുറിച്ച് പറയാം. അരുവി എന്ന് പറയുമ്പോൾ അരുവിയുടെ ഒരു കളകള നാദം നമ്മുടെ മനസ്സിൽ വരും ഇല്ലേ, അപ്പോൾ അതും പറയാം. അതുപോലെ തന്നെ സോങ് ഓഫ് സ്പിരിറ്റ്സും നമുക്ക് കേൾക്കാം, അതായത് സോങ് ആ പാട്ട്. അപ്പോൾ സ്പിരിറ്റ്സുകൾ പാട്ട് പാടുന്നത് നമ്മുടെ ഒരു കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ, അപ്പോൾ അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു, ദ ഇമേജ്സ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് സൈറ്റ് ആർ. സെൻസ് ഓഫ് സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇമേജാണ് വിഷ്വൽ ഇമേജ്. ദ ഇമേജ്സ് ദാറ്റ് അപ്പീൽ ടു അവർ സെൻസ് ഓഫ് ഹിയറിംഗ് ദാറ്റ് ആർ കോൾഡ് ഓഡിറ്ററി ഇമേജ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ നമുക്ക് പേജ് നമ്പർ 71 എടുക്കാം. വർക്ക് ഷീറ്റ് 16. ആക്ടിവിറ്റി 1. ലുക്ക് അറ്റ് ദീസ് ലൈൻസ്. നമ്മളോട് പറയുകയാണ് ഈ ലൈൻസ് നോക്കുക. വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റൂഡ് ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. കവയത്രി സരോജിനി നായിഡു പറയുന്നത് ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെയാണുള്ളത്? മാജിക്കൽ വുഡിൽ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള വർക്ക് എന്താ? ദ അണ്ടർലൈൻ വേർഡ്സ് ആർ കോൾഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡും വുഡുമാണ്. താഴെ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. നമ്മൾ ഇവിടെ സ്യൂട്ടബിൾ ചെയ്യണം. അപ്പോൾ ഇവയ്ക്ക് എന്താണ് പറയുന്ന പേരെന്നാണ്, റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയട്ടോ. റൈമിംഗ് വേർഡ്സിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ട് ഉള്ള വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. അതെല്ലാം എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. റൈമിംഗ് വേർഡ്സും അതുപോലെ തന്നെ റൈമിംഗ് സ്കീം എങ്ങനെ കണ്ടെത്താം എന്നുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. സോ ഓക്കെ, ദെൻ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് സെയിം എൻഡിങ് സൗണ്ടാണ്. സ്റ്റുഡ് വുഡ് ഒരേപോലെ ഉച്ചാരണം വരുന്നതാണ്, നമുക്കൊക്കെ അറിയുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കവിതയിൽ ഏതൊക്കെയുണ്ട്? സ്പ്രാങ് സാങ് ഗ്ലൗഡ് ഫ്ലോഡ് പിന്നെയോ ഗ്രോവ് ലവ് യൂത്ത് ട്രൂത്ത് ലോ ഫ്ലോ. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൗണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ആ ഒരു പേര് നമ്മളിവിടെ ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്തത് ദ റൈം സ്കീം ഫോളോവ്ഡ് സ്റ്റാൻസ വണ്ണിലുള്ള റൈം സ്കീം എങ്ങനെയാണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ നോക്കുക, നമ്മുടെ സൗണ്ട് നമ്മൾ പറയുമ്പോൾ ഒരേ സൗണ്ടുകളാണെങ്കിൽ നമ്മൾ തന്നെ എ ബി സി ഡി എന്നുള്ള ലെവൽക്ക് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡ് വുഡ് ഒരേ സൗണ്ട് ആയതുകൊണ്ട് രണ്ടിനും നമ്മൾ എ എ കൊടുത്തു.
സ്പ്രാങ് സാങ് ഒരേ സൗണ്ടാണ്, കാരണം സ്റ്റുഡ് വിട്ടിൻ്റെ സൗണ്ട് അല്ല. അപ്പോൾ നമ്മളതിന് വേറൊരു അക്ഷരം കൊടുക്കുക, ബി കൊടുക്കണം. അപ്പോൾ ബി ബി. ഗ്ലോവ്ഡ് ഫ്ലോവ്ഡ് അത് വേറെ സൗണ്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന് സി സി കൊടുത്തു. സ്ലീപ്പ് എന്നുള്ളത് വേറൊരു സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ ഡി കൊടുത്തു. അപ്പോൾ മനസ്സിലായല്ലോ, റൈം സ്കീം കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. സൗണ്ടുകൾ നോക്കിയിട്ട് ലെറ്റേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റുഡ് വിഡ് അങ്ങനെ നോക്കുമ്പോൾ എ എ ബി ബി സി സി ഡി ആണ് ഫസ്റ്റ് സ്റ്റാൻസേയുടെ ഇത് വരുന്നത്. സെക്കൻഡ് സ്റ്റാൻസേയും സെയിം തന്നെയാണ്, എ എ ബി ബി സി സി ഡി. അപ്പോൾ റൈം സ്കീം കണ്ടെത്തിയല്ലോ. ഇനി ആക്ടിവിറ്റി ടു, ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. ദ വേർഡ്സ് ലോൺ ആൻഡ് ലൈറ്റ് ബിഗിൻ വിത്ത് ദ സെയിം കോൺസണൻ്റ് സൗണ്ട്സ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അലിട്രേഷൻ. ഇവിടെ നോക്കുക, സെയിം കോൺസണൻ്റ് സൗണ്ട്സ് ഉണ്ട്. എല്ലും എല്ലും മീൻസ് നമുക്കറിയാം ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ രണ്ട് തരം സൗണ്ടുകളുണ്ട്, വവ്വൽ സൗണ്ടുകളും കോൺസണൻ്റ് സൗണ്ടുകളും. എ ഇ ഐ ഒ യു വരുന്ന സൗണ്ടുകൾക്ക് വവ്വൽ സൗണ്ട് എന്ന് പറയും. ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ കോൺസണൻ്റ് സൗണ്ട്സ് എന്നാണ് പറയുക. അപ്പോൾ കോൺസണൻ്റ് സൗണ്ടുകളുടെ റിപ്പീറ്റേഷനാണ് എന്ത് പറയുക, അലിട്രേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കിയത് ലോൺ എന്നുള്ളതിൽ എല്ലും ലൈറ്റിലെ എല്ലും റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് അലിട്രേഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 72 ആക്ടിവിറ്റി 3 നോക്കാം. സം പോയറ്റിക് ഡിവൈസസ് ആർ ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഫിൽ അപ്പ് ദ ടേബിൾ യൂസിങ് ദ ക്ലൂസ് പ്രൊവൈഡഡ്. ഇവിടെ സിംലി തന്നിട്ടുണ്ട്, മെറ്റഫർ തന്നിട്ടുണ്ട്, പേഴ്സണിഫിക്കേഷൻ, അലിട്രേഷൻ. സിംലി എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ ആസോ ലൈക്കും ഉണ്ടായിരിക്കും കമ്പാരിസൺ നടക്കുന്നതിനാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ആസും ലൈക്കും ഇല്ലാതെയുള്ള കമ്പാരിസനാണ്. പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്വാളിറ്റീസിനെ മറ്റുള്ളവയ്ക്ക് കൊടുക്കുന്നതാണ്. മീൻസ് നമ്മൾ മഴ കരയുന്നു, പൂക്കൾ ചിരിക്കുന്നു. അപ്പോൾ ഈ ചിരിക്കുക കരയുക എന്നുള്ളത് മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അത് നമ്മൾ മറ്റുള്ളവയ്ക്ക് നോൺ ഹ്യൂമൻ ബീങ്സിന് കൊടുക്കുന്നതിനാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുക. അലിട്രേഷൻ നമ്മൾ പറഞ്ഞു റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ദെൻ പോയറ്റിക്സ് ഡിവൈസസ് തന്നിട്ടുണ്ട്, വാട്ട് ദ സ്റ്റാൻഡ്സ് ഫോർ, പിന്നെ എക്സാമ്പിൾസ് ഫ്രം ദ പോം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഫസ്റ്റ് തന്നെ സിംലി കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. അതിൽ ലൈക്കു ആസ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഈ ഒരു കവിതയിൽ ഏതാ, പോപ്പി ലൈക്ക് സ്പ്രാങ്. ലൈക്ക് എന്നുള്ളത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ദെൻ നെക്സ്റ്റ് വൺ, എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദ അതർ ഓർ ഡസ് ദ ആക്ഷൻ ഓഫ് ദ അതർ. അതായത് നമ്മളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഷി ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവളൊരു മാലാഖയെ പോലെയാണ്. എന്നാൽ അവൾ മാലാഖയാണോ? അല്ല. അവിടെ ആസോ ലൈക്കും ലൈക്കും ഇല്ലാതെ ഒരു കമ്പാരിസൺ നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. മെറ്റഫറിന് എക്സാമ്പിൾ ഒരുപാടുണ്ട് ഇവിടെ. കാരണം സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വേർ ദ ബേർഡ്സ്. ബേർഡ്സുമായിട്ട് ട്രൂത്തിനെ കമ്പയർ ചെയ്തു. സ്പിരിറ്റ്സ് ഓഫ് ലവിനെ സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്തു. സ്പിരിറ്റ്സ് ഓഫ് പീസിനെ സ്ട്രീംസുമായിട്ട് കമ്പയർ ചെയ്തു. ഇതൊക്കെ മെറ്റഫറിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത് നോക്കുക, റിപ്പീറ്റേഷൻ ഓഫ് കോൺസണൻ്റ് സൗണ്ട്സ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അലിട്രേഷൻ. അലിട്രേഷൻ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ലോൺ ഇൻ ദ ലൈറ്റ് എൽ എൽ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഗേദർ ആൻഡ് ഗ്ലീം എൽ സോറി ജി ആൻഡ് ജി അല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നു. പിന്നെ ഉണ്ട് സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് എസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇതൊക്കെ അലിട്രേഷന് എക്സാമ്പിളാണ്. അടുത്തത് ഗിവിങ് ഹ്യൂമൻ ട്രൈഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇൻ അനിമേറ്റ് ഒബ്ജക്റ്റ്. അതായത് മനുഷ്യരല്ലാത്തവയ്ക്ക് ക്വാളിറ്റി, മനുഷ്യരുടെ ക്വാളിറ്റി കൊടുക്കുക, അതാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ നമ്മുടെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ആണ് എന്ത്, ലവ്, ട്രൂത്ത്, പീസ്, അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിയേഴ്സ് ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗം പേജ് നമ്പർ 73 മുതൽ മറ്റു ലെസനാണ്, വേറൊരു ലെസനാണ്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ എന്നോട് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഞാൻ കംപ്ലീറ്റായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും വീഡിയോസ് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയവും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ തോന്നുന്നതും നിങ്ങളുടെ കമൻസും മീൻസ് ലൈക്കും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ 9th ഇംഗ്ലീഷിൽ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 9th ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ സാധിക്കും. 10th ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. എനിവേ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.